വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായി. വേറൊരു സമരം തലസ്ഥാനത്ത് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ സമരം അങ്ങനത്തെ ഒരു ആവേശമൊന്നുമില്ല സമരത്തിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പത്രത്താളുകളിൽ പോലും ഒരു ദിവസം നാലും അഞ്ചും ഫോട്ടോയും വാർത്തയും ഒക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാകുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് ഉണ്ടെങ്കിലായി ഇല്ലെങ്കിലായി എന്നുള്ള അവസ്ഥയിലെത്തി. സമരത്തിനും അവിടെ ഈ കൗൺസിലർമാർ വന്നിരിക്കുന്നു, ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ വന്ന് അഭിസംബോധന ചെയ്ത് പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒരു ആവേശവും ഇതൊന്നുമില്ല. അങ്ങനെ ആഞ്ഞടിക്കലൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ സമരം യഥാർത്ഥത്തിൽ നടത്തുന്നത് മനോരമ മാതൃഭൂമിയാണ്. അവരുടെ പത്രങ്ങളിൽ രാവിലെ എടുത്തു നോക്കുമ്പോൾ ഫോട്ടോയും വാർത്തയും ഉണ്ടോ? സമരം അതില്ലയോ? സമരമില്ല. രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും അവർ എഴുതും. അടുത്ത ആഴ്ച അതിഗംഭീരമായ സമരം, തിരുവനന്തപുരത്ത് വിറപ്പിക്കുന്ന മൂന്നാം ഘട്ട സമരം, നാലാം ഈ ഘട്ടമൊക്കെ ഇവർ തീരുമാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ആ ശരി, എന്നാൽ പിന്നെ നമുക്ക് തിങ്കളാഴ്ച സമരം നടത്തി കളയാം എന്ന്. അങ്ങനെ സമരം നടത്തി അവസാനം സമരത്തിനും ആളില്ല, കുറേ പേർക്ക് കേസായി. ഈ മോർച്ചക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ അവർ ഉള്ള ആളാണല്ലോ, നമുക്ക് അറിയാവുന്ന ആളാണല്ലോ. വരുന്നവർക്ക് കേസ്, പിന്നെ ഇനി അടുത്ത സമരത്തിന് വരാൻ പറ്റില്ല. തീർന്നു മംഗളാ മോർച്ചക്കാർക്കെതിരെ കേസ്, സ്വാഭാവികം. അപ്പോൾ മടുക്കുന്നേ. നമ്മൾ ഈ സമരം എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെയാണ്, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവണം. നടക്കും നമ്മൾ ഈ സമരം. ഇപ്പോൾ CAA സമരമൊക്കെ നടന്നത് സർക്കാരിന് കേന്ദ്ര അതിനൊരു വലിയ ജനവികാരം ഉണ്ടായിരുന്നു. അവിടെ ഒരു റീസൺ ഉണ്ടായിരുന്നു. അത് ആ റീസണിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിലായി. അങ്ങനെയൊക്കെ സമരം നടത്തുമ്പോൾ വിമോചന സമരം അത് വിജയിച്ചിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞല്ല, ഇവരൊക്കെ കാണുന്നത് അതേപോലുള്ള സമരം പോലെയാണ് ഇവരിത് കാണുന്നത്. ഇതൊരു മേയർ ഒരു കത്ത് എഴുതിയെന്നും പറഞ്ഞ് ആ കത്ത് വ്യാജമായ ഒരു കത്ത് കാണിച്ചിട്ട്, അത് ഒരു വാട്സാപ്പിൽ വന്നൊരു കത്ത് കാണിച്ചിട്ട് മേയർ രാജിവെക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്യുന്നവർ മൂടസ്വർഗത്തിലാണെന്നേ പറയാൻ പറ്റും. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നു, മേയർ ആര്യ രാജേന്ദ്രൻ ആയാലെന്ത്, അവിടെയുള്ള റീന ആയാലെന്ത്, അല്ലെങ്കിൽ ജിഷ ജോൺ ആയാലെന്ത്, ഇനി BJP-ക്കാരിയായ സിമി ജ്യോതിഷ് ആയാലെന്ത്, ആരായാലും നാട്ടുകാരനൊരു പ്രശ്നവുമില്ല. അവിടെ കാര്യങ്ങൾ നടക്കുക. ഒരാൾക്കും ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും നമ്മൾ കാണുന്നത് അവരൊക്കെ ജയിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടുകാരനെന്തോ, ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഗുണം, അത്രയേ ഉള്ളൂ. ഇപ്പം കോർപ്പറേഷനിൽ ഒരു കാര്യമായിട്ട് വരുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് ഈ മേയർ ആരായാലും എന്തോ അവിടെ അവൻ വരുമ്പോൾ അവരുടെ കാര്യം നടക്കണം. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ആ കാര്യം ചെയ്യുന്നത്. ആ ഉദ്യോഗസ്ഥർ ആ കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവർക്ക് അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യും, അത് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ വേറൊരാൾ എന്ന് പറയുന്നത് ചിന്തിച്ചല്ല രാവിലെ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്നയാൾ, ഓ ഇന്ന് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. അവിടെ വരുന്ന ഉദ്യോഗസ്ഥ അവിടെ, പക്ഷേ ഈ മനുഷ്യർക്ക് അവിടെ കയറാൻ പറ്റണ്ടേ? അതുകൊണ്ട് ജനം വെറുത്തു തുടങ്ങിയെന്നേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇവര് അടങ്ങി ആര്യ രാജേന്ദ്രൻ ഒരു കോടിക്കണക്കിന് രൂപ മോട്ടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ, അങ്ങനെയൊക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ CPM എന്തായാലും വച്ചുകൊണ്ടിരിക്കത്തില്ല. ഒരിക്കലും ഒരു രൂപയുടെ അഴിമതി വന്നാൽ പോലും അവരെ നടപടിയെടുക്കും. ഇനിയിപ്പം ഇത്രയും ആരോപണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് CPM വേണമെങ്കിൽ ഇനിയിപ്പം ആര്യരാജേന്ദ്രനെ വേണമെന്ന് മാറ്റി വെക്കാൻ മാറിയിരുന്നു അല്ലേ? അല്ല, പക്ഷേ അതിനകത്ത് ആ കത്തിന്റെ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ള കത്ത് മാത്രമല്ല, ഇപ്പം മനോരമ ഓരോ ദിവസം എടുക്കുന്നതോറും ആര്യ രാജേന്ദ്രനെ എന്തോ പർപ്പസ് ആയിട്ട് അവരെ കേന്ദ്രീകരിച്ച് വാർത്തകൾ വരുന്നു എന്നൊരു സംശയം. ഫയലുകൾ മുങ്ങി, ഫയലുകൾ മുങ്ങി, കോടികള് മനോരമയുമായി എന്തോ ഒരു ഉരസൽ ആര്യരാജേന്ദ്രൻ അത് ഇടയ്ക്ക് അവരുടെ വാർത്താസമ്മേളനത്തിൻ്റെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഒരു അവരുടെ എന്തോ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉരസൽ. പിന്നെ ഈ നമ്മളീ പറയുന്നത് പോലെ ഈ ചെറുപ്പത്തിൻ്റെ ആവേശം ഉണ്ട്. ഈ ഡീല് ചെയ്യുന്നതിലൊക്കെ കുറച്ചൊരു ഹാസായിട്ടൊക്കെ ഉള്ള പെരുമാറ്റം പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ അത് പാർട്ടി എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് അവിടെ നിൽക്കുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്കൊന്നും ചാടാനൊന്നും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇത് ചെയ്യില്ല, കാരണം ഈ കത്ത് പേരിൽ ആര്യ രാജേന്ദ്രനെതിരെ നടപടി ഉണ്ടായാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതാകും. അതെ, പിന്നെ
ഈ വന്നിരിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു 95% ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ആര്യ വന്നപ്പോൾ ഉണ്ടായതുമല്ല. അതിനു മുമ്പ് ഈ ഫയലുകൾ കാണാതെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വലിയ വിഷയമുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ഇവരാണ് അത് മാധ്യമങ്ങളെ പോലും അറിയിക്കുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടുകൂടി പാർലമെൻറ്റിൽ ചിലപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര്യരാജേന്ദ്രനെ പരിഗണിക്കുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു, എവിടെയോ കണ്ടിരുന്നു. പിന്നെ അമ്പറത്ത് അങ്ങനത്തെ സംസാരമുണ്ട്. സി പി ഐയുടെ സീറ്റാണ് അവർ സ്ഥിരമായി തോക്കുന്നത് കൊണ്ട് അത് CPM ഏറ്റെടുത്ത് CPM മത്സരിക്കുന്നു, അത് ആര്യരാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം ആര്യരാജേന്ദ്രനെ അല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാതെ മാറ്റത്തില്ല, അവർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റത്തില്ല. കാരണം എന്തിനു മാറ്റണം, അവിടെയാണ് ചിന്തിക്കേണ്ടത്, എന്തിനാണ് മാറ്റേണ്ടത്. ആര്യരാജേന്ദ്രൻ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. ആര്യ രാജേന്ദ്രനെ യഥാർത്ഥത്തിൽ CPM കരുതി വെച്ചിരിക്കുന്നത് നിയമത്തേക്കാണ്. നിയമത്തിൽ ഉൾപ്പെടുന്ന മുടവുമകൾ വാർഡിലാണ് ആര്യ ഉള്ളത്. അപ്പോൾ നിയമത്തേക്കാണ് ശിവൻകുട്ടി മാറുന്ന ഒരവസരത്തിൽ ആര്യ രാജേന്ദ്രൻ നിയമത്തേക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ്. BJP-ക്കാർക്ക് ഇത്രയും വൈരാഗ്യം ഉണ്ടാകുന്നതിനുള്ളൊരു കാരണമൊക്കെ അത് തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും മോശക്കാരിയായി ചിത്രീകരിച്ച് അങ്ങ് ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത് BJP ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ല. അവരും മടുത്തു, BJP-ക്കാരും മടുത്തു, കൗൺസിലർമാരവിടെ വന്ന് ഇവിടെയൊക്കെ ഇരിക്കുന്നു പോകുന്നു എന്നുള്ളതല്ലാണ്ട് പ്രത്യക്ഷ സമരം എല്ലാവരും മടുത്തിരിക്കുന്നു. ഇപ്പൊ വിഴിഞ്ഞം സമരത്തിൽ സംഭവിച്ചതുപോലെ കൈവിട്ടൊക്കെ പോയി നാണക്കേടും ഒക്കെ ആയി മാറുന്നതിന് മുമ്പ് ഇതും എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് ഇവരെല്ലാവരും നടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സമരം വിഴിഞ്ഞ സമരം ഒത്തുതീർന്നതുപോലെ കോർപ്പറേഷൻ സമരവും മിക്കവാറും ഈ വരും ദിവസങ്ങളിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഒത്തുതീർപ്പാവാനുള്ള സാധ്യതയുണ്ട്.